ഹായ്. നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് ബ്രേക്കപ്പ് ആണെങ്കിലും അങ്ങനെ ആ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമുക്ക് വിഷമം വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പല റീസൺസും ഉണ്ടാവും. പക്ഷേ ശരിക്കും എന്തുകൊണ്ടാണെന്ന് നമ്മൾ നോക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ റിലേഷൻഷിപ്പിൽ പിടിച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്കത് പിരിഞ്ഞു പോകുമ്പോഴുള്ള വിഷമം ഉണ്ടാവുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, പൊതുവേ ആളുകൾക്ക് എല്ലാവർക്കും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്തിലെങ്കിലും ഒന്നിൽ നമ്മളുണ്ടെങ്കിൽ അത് വളരെയധികം അറ്റാച്ച്ഡ് ആയിട്ട് അത് തന്നെ കൊണ്ടുപോകണം തന്നെയാണ് അധികം പേര് ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെയാണ് എല്ലാവരും ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്. പലപ്പോഴും നല്ല രീതിയിൽ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും സപ്പോർട്ടും കൊടുത്തിട്ട് ചില റിലേഷൻസിൽ പോകുന്നത് കാണാറുണ്ട്. അപ്പോൾ എന്നോട് എന്നും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ അത്രമാത്രം കെയർ ചെയ്ത് അത്രമാത്രം എല്ലാം ചെയ്തിട്ടും എന്തുകൊണ്ട് എന്നെ ഇട്ടിരിച്ചു പോയി, എന്നെ അങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരും ഇമോഷണലി എന്നോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാചകമാണ്. തീർച്ചയായിട്ടും അതെ. കാരണം നമ്മൾ ഒരു ഇഷ്ടം ഒരു റിലേഷൻഷിപ്പിൽ, എനിക്ക് തോന്നുന്നു ഒരു ഫിലിമിലുള്ള ഡയലോഗാണെങ്കിലും അത് യഥാർത്ഥ ജീവിതത്തിൽ ഒരുപാട് പേര് ഞാൻ കേട്ടിട്ടുള്ള ഡയലോഗാണ്. എനിക്ക് തോന്നുന്നു ഞാൻ നയൻതാരയോട്ട് പറയുന്നതാണ് ഈ ഡയലോഗ് കണ്ടിരിക്കുന്നത്. ഒരു റിലേഷൻഷിപ്പിൽ എൻ്റെ സമയം, ഞാൻ എൻ്റെ സമയവും കാര്യങ്ങളും ഒക്കെ ഞാൻ അതിലേക്ക് വേണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് തോന്നും അതൊരു വലിയ പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്ന്. ശരിക്കും നമ്മൾ കൊടുക്കുന്ന സമയം തന്നെയാണ് അതിനെ നിങ്ങൾക്ക് എങ്ങനെ വിലയിടാൻ പറ്റും? ഒരാൾക്കും വിലയിടാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മളൊരാൾക്ക് വേണ്ടി കൊടുക്കുന്ന സമയം. അത് അത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. അവൈലബിൾ ആയിട്ടിരിക്കുകയാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട്, അതൊരു ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അങ്ങനെ ഏത് സമയത്ത് നമ്മുടെ സമയം കൊടുത്ത് നമ്മൾ അവരുടെ ലോകത്തുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് അവരുണ്ടായാൽ ഒരു ദിവസം ഈ ലോകത്ത് ഭയങ്കര ശൂന്യത അനുഭവപ്പെടുകയാണ് പെട്ടെന്ന്. കാരണം ഒരു സമയത്ത് ആ ലോകത്തേക്ക് ഒരാളെപ്പോലും കടത്തി വിടാതെ കംപ്ലീറ്റ് 24 hours അങ്ങോട്ട് തന്നെ പോയിട്ട് പെട്ടെന്ന് അത് ഇല്ലാണ്ടാവുന്ന സമയത്തുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം വരുന്നത്. പലപ്പോഴും ഞാൻ ഇതിന് മുമ്പുള്ള പല വീഡിയോസിലും പല കാര്യങ്ങളും പോസസീവ്നെസ്സും ബ്രേക്കപ്പും ഒക്കെ പറയുന്നുണ്ട്. എല്ലാറ്റിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മുടെ പാസ്റ്റിൽ എക്സ്പീരിയൻസ് ചില ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ചില സമയത്ത് ചില കാര്യങ്ങൾ ഉണ്ടാകുന്ന വെച്ചാൽ നമ്മളുടെ ലൈഫിൽ നമുക്ക് അത് ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആൾക്കാർ പറയണത്, നമ്മൾ പലപ്പോഴും നമ്മളുടെ ഒപ്പമുണ്ടാകുന്ന കൊളീഗ്സ് ഇവരൊക്കെ നമ്മളെ പറയുന്നതൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്ന നമ്മളൊരു സ്റ്റാറ്റസ് സിമ്പിൾ, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് അവരെന്ത് ചിന്തിക്കുന്നതാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളാണ് ആ വിഷമത്തിൽ കൂടെ പോകുന്നത്, നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന സുഹൃത്തിന് അതിനെക്കുറിച്ച് പറയാനും ദാവാനൊക്കെ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ പലപ്പോഴും നമുക്കത് പറയാൻ പോലും പറ്റില്ല അവർക്ക് പറയുന്നത് എത്രമാത്രം സിൻസിയറാണ്. സത്യത്തിൽ നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങളുടെ നന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ സമയത്ത് നിങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുക. അപ്പോഴും ഈ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വാചകങ്ങളുണ്ട്. ഒരു ബ്രേക്കപ്പ് ഇഷ്യൂസിനും ഒരു പ്രശ്നങ്ങളിലും ഉണ്ടായിരിക്കുന്ന സമയത്ത്, വളരെ ഇമോഷണലി ഉണ്ടായിരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ പറയുന്നുണ്ട് സാരില്ല പോട്ടെ. അത് ഒരിക്കലും അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മനസ്സിലായോ? സാരില്ല പോട്ടെ, എങ്ങനെ സാരില്ല പോട്ടെ എന്ന് പറയാൻ പറ്റും? ഞാനല്ല പെയിൻ അനുഭവിച്ചത് എന്നാണ് അവർ പറയുക. അപ്പോൾ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ സാരില്ല പോട്ടെ എന്നൊന്നും പറയാൻ നിൽക്കാറില്ല. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളപ്പോൾ പറയാറ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വ്യക്തിയിലേക്ക് നമ്മൾ ആളിക്കത്തിക്കുന്ന മാതിരി കൊടുക്കാനല്ല പോകുന്നത്, അവിടെ നമ്മൾക്കൊരു ലിസണറാവാൻ പറ്റുക എന്നുള്ളതാണ് കേട്ടോ പ്രധാനം. ഒരു സമയവും കാര്യവും എല്ലാം കൊടുത്തൊരു ലോകത്ത് നിന്നൊരാൾ പോകുമ്പോൾ നമ്മൾക്ക് ആ ലോകത്ത് പിന്നെ ഒന്നും ഇല്ലാണ്ടേ ആവുകയാണ്. അവിടെയാണ് നമുക്ക് പലപ്പോഴും പ്രശ്നം ഉണ്ടാവുന്നത്. എന്നാൽ ചില ആളുകൾക്ക് അത് അറിയാം, ഇതൊരു പ്രശ്നത്തിലുള്ള റിലേഷൻഷിപ്പാണ്. അവിടെയാണെങ്കിലോ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ കാരണം കൊണ്ടും ഉണ്ട്. ഞാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ ജീവിതം ഇല്ലാണ്ടാവും, അവർക്ക് പറ്റില്ല എന്നൊക്കെ പറയണവരുണ്ടാവും. അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഈ കാലുമ്പല ഞണ്ട് വന്ന് പിടിച്ച് നിൽക്കണം അതിൽ പിടിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പലരുടെയും ലൈഫിൽ കണ്ടൊരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിലേഷൻഷിപ്പിനെ നമ്മൾ വലിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ റബ്ബർ ബാൻഡ് മാതിരിയാണ്, നമ്മുടെ കയ്യിൽ തന്നെ വന്നിട്ട് അതിങ്ങനെ വേദന എടുക്കും. മനസ്സിലായോ? വളരെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടും കൂടി ഇരിക്കാനാണല്ലോ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇഷ്ടങ്ങളുണ്ടാവും. ചില ആൾക്കാർ പറയുന്നത് ഞങ്ങൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോയി, അതുകൊണ്ട് ഇനി അവൻ അല്ലെങ്കിൽ അവൾ വേറെയിലേക്ക് പോവോ എന്നുള്ളതൊക്കെയാണ്. ഫിസിക്കൽ റിലേഷൻഷിപ്പ് ശരിയാണ്, അതൊക്കെ പ്രാധാന്യമാണ്. പക്ഷേ മനസ്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് അതിനേക്കാളേറെ പ്രാധാന്യം കൊടുക്കണം.
മനസ്സിലായോ? അപ്പം മാധവ് കുട്ടിയുടെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ലൈനുകളൊക്കെ കൊണ്ടുവരുമ്പോൾ ഇതൊക്കെ വേറെ ലെവലാവും. അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു പറയുന്ന ഒരു കാര്യം, ഇവിടെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ രണ്ടുപേരും വരുന്നുണ്ട്, ആണും പെണ്ണും. അപ്പോൾ ആണിന് മാത്രം ഒരു വേദന, പെണ്ണിന് മാത്രം ഒരു വേദന, അല്ലെങ്കിൽ അവർക്ക് മാത്രം ഒരു നിയമം, പെണ്ണിന് മാത്രം ഒരു നിയമം, ഇങ്ങനെ ഒരു രീതിയില്ല. രണ്ടു കൂട്ടർക്കും ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ ഒരാൾ ഒരു ഇതിലേക്ക് വരുന്ന സമയത്ത് രണ്ടുപേരുടെയും പൂർണ്ണ സമ്മതത്തോടു കൂടി വന്ന് ചേരുമ്പോൾ, പിന്നീട് ഒരാൾ വേണ്ടെന്ന് വെച്ച് പോകുന്ന സമയത്ത് ഇനി വേറൊരു റിലേഷൻഷിപ്പിലേക്ക് എങ്ങനെയാണ് പോകാൻ പറ്റുക എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഈ ഫിസിക്കലി എന്നുണ്ടാവുന്ന ആ ഭാഗങ്ങളെയോ ആ ഒരു കാര്യത്തിനാണോ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്? അപ്പം എന്താ അതൊന്ന് ഇട്ടേച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണോ പെട്ടെന്ന് തന്നെ ഈ ബന്ധത്തിലേക്ക് പോകുന്നത്? സി, ഈ ഒരു ഇഷ്ടവും പ്രണയത്തിൻ്റെ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ പറഞ്ഞ ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ സെക്സ് എന്നതിലേക്ക് ആൾക്കാർ പോകുന്നത് തന്നെ, മനസ്സിലായോ? അവിടെ പോലും നമ്മളൊരു മാർക്ക് ഇട്ടിട്ട് ഒരു കോർണറൈസ് ചെയ്യുന്ന രീതിയാണ് പലപ്പോഴും കാണുന്നത്. ഇപ്പോഴത്തെ ഒരു കാര്യങ്ങളിൽ പറഞ്ഞാൽ ഇത് ഭയങ്കര വേറൊരു ഡിഫറെൻ്റ് ലെവലാണ്. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, കാരണം ആ ഒരു ടോപ്പിക്കിലേക്ക് പോയാൽ തന്നെ കോൺട്രവേഴ്സി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. പക്ഷേ എല്ലാവരും ഇങ്ങനെയാണെന്ന് ഞാൻ പറയില്ല. ഇതിലേക്കൊക്കെ പോയി കഴിഞ്ഞ് വേദനിച്ചിട്ട് വരുന്ന ആൾക്കാരോടും എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ചില റിലേഷൻഷിപ്പ് ഇതിന് മുമ്പുള്ള പറഞ്ഞു എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ആണെങ്കിലും പല ഇതിലേക്ക് പോകുമ്പോഴും വിവാഹം കഴിഞ്ഞതാണ് കഴിയാത്തവരാണ് ഇങ്ങനെയൊക്കെ ഓരോ പലതരത്തിലും കൊണ്ടുപോകുമ്പോൾ അവിടെ ചെന്ന് കരഞ്ഞു പിടിക്കുമ്പോഴൊക്കെ ഈ പൊസസീവ്നെസ് വില്ലനായിട്ട് പോകുന്ന ആൾക്കാരനെയാണ് ഞാൻ കാണാറുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പിടിച്ച് വലിയിൽ ഞെക്കി പിടിച്ചിട്ട് കൊണ്ടുവരുന്ന ബന്ധങ്ങളിൽ നിങ്ങൾ പിന്നീട് കോടതി മുറികളിൽ പല കേസുകളിലും കാര്യങ്ങളിലേക്കൊക്കെയാണ് എത്തുന്നത്. അത് മനസ്സിലാക്കാൻ പറ്റാതെ നമ്മൾ പോകുമ്പോഴാണ് കുഴപ്പം. എന്നാൽ ഒരു റിലേഷനിൽ വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ പോകുന്ന ആൾക്കാരും ഉണ്ട്, ഒരു കുഴപ്പമില്ലാണ്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഏകദേശം ഒരു വേവ് ലെങ്ത് ഓക്കെ ആവാനും രണ്ടു കൂട്ടരെ അംഗീകരിക്കാനുള്ളൊരു കഴിവാണ്, അതായത് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടാവുക എന്നുള്ളതാണ് അവിടെ ഒരു പ്രധാനം. ഇത് ആക്സെപ്റ്റൻസ് ഇല്ലാത്ത ആൾക്കാർ അവർക്ക് ലിസൺ ചെയ്യാൻ സാധിക്കില്ല, കേൾക്കാനുള്ള ക്ഷമയില്ല, എങ്ങനെയാ കേൾക്കുക, അവർക്കതിനുള്ള നേരമില്ല. അപ്പോൾ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയൂ, പരസ്പരം സംസാരിക്കൂ, കേൾക്കൂ എന്ന് പറയുമ്പോൾ അതിന് നേരമുണ്ടാവില്ല. ഈവൻ ഫാമിലിയിൽ കുടുംബങ്ങൾ അച്ഛനും അമ്മയും തമ്മിലുള്ള കാര്യങ്ങളിൽ മക്കളോട് സംസാരിക്കാൻ നിൽക്കാൻ പറഞ്ഞാലും അവിടെ അടി ഇടി ലഹളയും കയ്യാങ്കളിയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെയൊക്കെ റിലേഷൻഷിപ്പിൽ പോകുന്ന പല കാര്യങ്ങളും. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഒന്ന് തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു തോട്ട് എന്നുള്ള ലെവലിൽ മാത്രമാണ് കേട്ടോ ഇന്നത്തെ ഈ ടോപ്പിക്ക് പറഞ്ഞത്. എനിക്കറിയില്ല ഇതിൽ എത്രമാത്രം പേർക്ക് ഇത് ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലാവാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് അല്ലെങ്കിൽ ഈ ട്രോമ ബോണ്ടിങ് ഈ പറഞ്ഞ പല രീതികൾ, ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഗ്യാസ്റ്റ് ലൈറ്റിംഗ്, ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ പലതരത്തിലും കാണാറുണ്ട്. നമ്മളുടെ മൈൻഡിന് ഭയം തോന്നുകയാണ്, ഒരാളുടെ ഫോൺ ബെല്ലടിക്കുമ്പോൾ തന്നെ, റിങ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ ടെൻഷൻ വരികയാണ്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോഴും ശ്വാസം എടുക്കുമ്പോഴും ഭയം വരണോ, ഉറങ്ങുമ്പോൾ പോലും ഭയം വരണോ, ഇങ്ങനെയൊക്കെ ലെവലിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെന്ന് ചിന്തിക്കണം നമ്മൾ ആ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലാണോ എന്നുള്ളത്. സി, ഇതൊരു ഇഷ്ടമല്ല, അതാണ് തിരിച്ചറിയേണ്ടത്. ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോകുന്ന സമയത്ത് നമ്മൾക്ക് തോന്നാൻ പറഞ്ഞല്ലോ, നമ്മുടെ സമയം നമ്മൾ അത്രമാത്രം ആയിട്ടാണ് ഒരു ഇതിന്ന് പോകുമ്പോൾ നമുക്ക് തകർന്നു പോകണ മാതിരി വേദന ഉണ്ടാകുന്നത്. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്ന ഒരു പോസിറ്റീവ് കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടത്, അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും എനിക്ക് തിരിച്ചറിയാൻ പറ്റിയല്ലോ, ഇപ്പോഴെങ്കിലും എനിക്ക് എൻ്റെ ലൈഫ് തിരിച്ചറിയാൻ പറ്റിയല്ലോ. നമുക്ക് ചുറ്റും മനോഹരമായിട്ടൊരു ലോകമുണ്ട്, പറക്കാൻ സാധിക്കണം. ഒന്നുമില്ല ഈ ബന്ധങ്ങളിൽ നിന്നൊക്കെ പോകുമ്പോൾ നമ്മൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുകയാണ്. ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ പറയുമല്ലോ, എടുത്തു ചാടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പല അപകടത്തിലും ചെന്ന് കാണും. ഇതുമാതിരി തന്നെയാണ് പറയുക, സന്തോഷം വരുന്ന സമയത്ത് കയറി നമ്മൾ വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോഴും അങ്ങനെയാണ്. അതുമാതിരി വിഷമം വരുമ്പോൾ എടുക്കുന്ന ഡിസിഷനും ഒക്കെ ഈ പ്രശ്നങ്ങളിലേക്ക് എത്തും. കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്, ഒന്നും പെർമനൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തിങ്ക് ചെയ്യാത്തത് കൊണ്ട് പല അപകടത്തിലും ചെന്ന് ചാടും. അപ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിലൊരു പോസിറ്റീവ് സൈഡ് ഉണ്ട്, അതിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഒരിക്കലും നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തരുത്, എനിക്കിങ്ങനെ വന്നുല്ലോ, എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, ഞാനൊന്നിനും കൊള്ളാത്തതാണ്, അങ്ങനെ പറയാം. അത് കഴിഞ്ഞ് അടുത്തതാണ് അവരങ്ങനെയാണ്, അവരിങ്ങനെയാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ മാക്സിമം ഇതാക്കാൻ നിൽക്കും.
വളരെ രസകരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാണ്. ഇപ്പോൾ പല ഫാമിലി കോടതികളിലെ കേസുകളിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയിട്ട് വളരെ മോശമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നവരുണ്ടാവും. ചിലപ്പോൾ ഫാമിലീസ് കൂടെ കൂടുന്നത് പ്രശ്നം, അവരെ വീട്ടുകാർ പ്രശ്നം, ഇവരെ വീട്ടുകാർ പ്രശ്നം എന്നൊക്കെ പറയും. എന്നിട്ട് ഇവരെ ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് അവരെ ഒരുമിച്ച് കൂട്ടേണ്ടത്? രണ്ട് കൂട്ടരുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ വളരെ മോശകരമായിട്ടാണ് പറഞ്ഞേക്കണം. നിങ്ങളുടെ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും നിങ്ങൾക്കൊരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ സ്വഭാവത്തിനെ കുറിച്ചിട്ട് മോശമായി പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സ്കൂളിലേക്കും കോളേജിലേക്ക് അഡ്മിഷന് പോകുമ്പോൾ പോലും കിട്ടണില്ല. പിന്നെ നിങ്ങൾ പരസ്പരം ഒപ്പം കൂടെ താമസിച്ച് നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇങ്ങനെ ഒരു ചാർത്തി കൊടുക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് അവരെ തന്നെ വീണ്ടും വേണമെന്നും അല്ലെങ്കിൽ വീണ്ടും മറ്റൊരാൾക്ക് കൊടുക്കാനും പറ്റുക? ദയവ് ചെയ്തൊരു മിനിമം ആയിട്ടുള്ള ഒരു മര്യാദ പാലിക്കുക. ഒരിക്കലെങ്കിലും ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ചതിക്കുന്ന പരിപാടികൾ നിർത്താതിരിക്കുക. എപ്പോൾ റിലേഷൻഷിപ്പ് ഓക്കെ അല്ലെങ്കിൽ മാന്യമായ രീതിയിൽ പറഞ്ഞാൽ പുറത്തു വരാൻ നമുക്ക് പറ്റണം. കാരണം ഈ ഒരാളിൽ ഒതുങ്ങി നമ്മുടെ ജീവിതം തീർക്കേണ്ട ആവശ്യമില്ല. ഒരാളുടെ ലൈഫിൽ ഒരു വിവാഹം കഴിച്ചില്ല എന്ന് വെച്ചിട്ടോ അതായതുകൊണ്ട് വെച്ചിട്ട് കുഴപ്പമുണ്ടായിട്ടല്ല, മനസമാധാനം എന്നുള്ളതിനെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. നമ്മുടെ ലൈഫിൽ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് വേണം എന്നുള്ളതാണ് പ്രധാനം. മനസമാധാനം അതാണ് എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത്. അപ്പം മനസമാധാനത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? നമുക്കൊരു കാര്യമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്ത് റിലേഷൻഷിപ്പിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന മനസമാധാനവും സന്തോഷവും ഇല്ലെങ്കിൽ തിങ്ക് ചെയ്യുക. ഇന്ന് എനിക്ക് സമാധാനം ഇല്ല, സന്തോഷമില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇറങ്ങിപ്പോവാന്നല്ല. നിങ്ങൾ നോക്കുക, നിങ്ങളുടെ എല്ലാ പോസിബിലിറ്റീസും നോക്കുക. അവിടെ ഓക്കെ അല്ല എന്ന് കാണുകയാണെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ രണ്ട് കൂട്ടരും പരസ്പരം അംഗീകരിക്കാനും ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ് വേണം. അതാണ് കേട്ടോ ഇന്ന് പറയാനുള്ളത്. താങ്ക് യു.